Hi friends, ഇനി നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് കുറുകുറെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് കടലമാവ് വേണം. പിന്നെ വേണ്ടത് 2 ടേബിൾസ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടിയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ടൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൈയൊന്ന് കഴുകി കൊടുത്തിട്ട് അതിൽ കയ്യിൽ കുറച്ച് ബട്ടറൊന്ന് തടവി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി നന്നായി കൈയൊക്കെ കഴുകിയതിന് ശേഷം കയ്യിൽ ഓയിലോ ബട്ടറോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് നേരെ നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം. ഉൾഭാഗമൊക്കെ വെന്ത് വന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് കളർ വരാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ്, നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്ത മാവിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് വേഗം തന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂടിൽ ശരിക്കും മസാലക്കല്ല് പിടിച്ചിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുറുകുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മാവ് നമ്മളെടുത്തതിൻ്റെ മാവിൻ്റെ കാൽഭാഗത്തോളം ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതിലേക്കുള്ള മസാലയാണ് ചേർത്ത് കൊടുത്തത്. ബാക്കി ഫ്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറേശ്ശെ മസാലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറുകുറെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആണ്. ആ ഒരു മണവും ടേസ്റ്റൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.